السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمد الله ونستعينه ونصلي على حبيبه المصطفى وعليه وأصحابه شرفا، ما بعد. ولد سمادرني رايا بهن رايا رحمانيا عربي كولاج ليم اللا تدمايا ഗുരുനാഥൻ മാരെ ഉസ്താദുമാരെ വളരെ സഹൃദയരായ മുതാലിം സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ ഇഹത്തിലും പരത്തിലും പ്രയോജനം ചെയ്യുന്ന സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ മതം ഭൗതികം സമന്വയിക്കേണ്ട വിധം എന്നതാണ് എൻ്റെ വിഷയമെന്നെനിക്ക് മനസ്സിലാവുന്നത് ഈ സ്റ്റേജിൽ കയറിയപ്പോഴാണ് അത് ഞാനൊരു കുഴപ്പം പറയുകയല്ല നമ്മളെങ്ങനെ പറഞ്ഞാലും അത് ഏകദേശം ഒരേ ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് എത്രത്തോളം ആ വിഷയം അടിസ്ഥാനപ്പെടുത്തി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ സംസാരത്തിന് ശേഷം നിങ്ങളെ വിലയിരുത്തിയാൽ മതി എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാമികമായി അറിവുകൾ വ്യത്യസ്ത കാറ്റഗറിയിലായി മനസ്സിലാക്കുന്നത് അതിൻ്റെ നിയ്യത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണല്ലോ സ്വാഭാവികമായി ഇസ്ലാമിക വ്യവഹാരം അല്ലെങ്കിൽ മുസ്ലിം വ്യവഹാരം എന്നുള്ളത് രണ്ട് നിലകളിൽ മനസ്സിലാക്കപ്പെടാറുണ്ട് മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്തത് മുഴുവനും ഇസ്ലാമികമാവണമെന്നില്ല അതേസമയം മുസ്ലിം ഭരണകൂടങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസ മെഷീനറികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വച്ച ജ്ഞാനലോകങ്ങളെ അതിൻ്റെ സമീപനങ്ങളെ മുസ്ലിം വിദ്യാഭ്യാസ ക്രമം എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടാറുണ്ട് അതിൽ നിന്ന് പൊതുവെ പറഞ്ഞു വരാറുള്ളത് ത്വാഅത്തിന് സഹായകമാവുന്ന ശറഈയായ ഉലൂമുകൾക്ക് മാത്രമേ ഇസ്ലാമികമായ ജ്ഞാനങ്ങളെന്ന് പറയാറുള്ളൂ അവിടെ ഇസ്ലാമികമായ ജ്ഞാനങ്ങൾ തന്നെ എന്തിനു വേണ്ടി അഭ്യസിക്കുന്നു എന്നുള്ള നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോത്സാഹനീയവും പ്രോത്സാഹനീയവും അല്ലാത്തതും എന്നുള്ള രണ്ട് വിഭാഗങ്ങളായും തിരിക്കപ്പെടാറുണ്ട് മൈബദിയിലൊക്കെ എല്ലാ അറിവുകളെ സംബന്ധിച്ചും നാം ഇംഗ്ലീഷിൽ ഫിലോസഫി എന്ന് പറയുന്ന അറിവുകളുടെ മാതാവ് അത് സകലതിനെയും കുറിച്ച് ഇൽമുൽ ഹിക്മ എന്നൊരു പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത് ഒരിക്കലും അക്കാദമികമായ ഫിലോസഫി എന്ന അർത്ഥത്തിൽ ഉള്ളതല്ല അറബിയിലെ ഫൽസഫ എന്ന് പറയുന്ന ഒരു പ്രയോഗം ടെക്നിക്കലി ഫൽസഫ ഒന്നുകൂടി ഹാസാണ് ഇംഗ്ലീഷിലെ ഫിലോസഫി ഒന്നുകൂടി ആഴമാണ് ഫിലോസഫിയുടെ തത്തുല്യമായ അറബ് വ്യവഹാരമായി ഇൽമുൽ ഹിക്മയെ വേണം മനസ്സിലാക്കുവാൻ ഇൽമുൻ യുബഹസു ഫീഹി അൻ അഹ്വാലി അഴിയാനിൽ മൗജൂദാത്തി എന്ന് പറഞ്ഞ ലോകത്തുള്ള ചരാചര പ്രപഞ്ചത്തിലെ സകലതിനെയും കുറിച്ച് അതർഹിക്കുന്ന രീതിയിലുള്ള പഠനം അതുതന്നെ അങ്ങേയറ്റം കുറ്റമറ്റ നിലയിലുള്ള ഒരു പഠനം എന്നൊന്നും പറയാൻ കഴിയില്ല പൊതുവെ ഈ അറബ് നിർവചനങ്ങളുടെ ഒരു ഭംഗി ബി കദരി താക്കത്തിൽ ബഷരിയ എന്നൊരു പ്രയോഗം അവസാനം കൊണ്ടുവരുന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്ന കാര്യമാണ് എല്ലാ കാര്യങ്ങളിലും വെച്ച് കുറ്റമറ്റ ഒരു സമഗ്രമായ ഒരു സിദ്ധാന്തം എന്നൊരിക്കലും ഒരു കിതാബിയായ ഭാഷയിൽ നമുക്ക് കാണുവാൻ കഴിയില്ല ഏത് ഇമാമ കിതാബ് എഴുതിയാലും ആ കലയെ നിർവചിക്കുമ്പോൾ ബി കദരി താക്കത്തിൽ ബഷരിയ എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തും അത് മഴക്കൂലിയാണെങ്കിൽ മംഗോലിയായതിൽ പിന്നെ അതിനൊരു സ്പേസ് ഇല്ല
മനുഷ്യനെ സാധ്യമാം വിധമുള്ളതിൽ വെച്ച് വസ്തുനിഷ്ഠമായ ഒരു പഠനം. അപ്പോൾ അതിൽ നിന്ന് ഒന്നും മുക്തമാകുന്നില്ലെങ്കിൽ കൂടിയും, പുതിയ കാലത്തേക്ക് നമുക്ക് വരാൻ സമയം പോലെ, മുക്തമാകുന്നില്ലെങ്കിൽ കൂടിയും അതിനെ ഹിക്മത്തുൻ അമലിയത്തുൻ ഹിക്മത്തുൻ നദരിയത്തുൻ എന്ന് പറഞ്ഞ് അന്ന് തന്നെ രണ്ട് കാറ്റഗറിയാക്കിയിട്ടുണ്ട്. ഭൗതികമായതിനെ ബുദ്ധി കൂടുതൽ ഇടപെടേണ്ടതിനെ, സൈദ്ധാന്തികമായതിനെ ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ആശയവാദപരമായ വിഷയങ്ങളെ മുഴുവനും ഹിക്മത്തുൻ നദരിയത്തുൻ എന്നും, എംപെരിക്കലായ അനുഭവേദ്യമായ ഒന്നുകൂടി എക്സസൈസുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൗതികമായി, ബൗദ്ധികമല്ല ഭൗതികമായ ലോകക്രമങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾക്ക് ഇൽമത്ത് ഹിക്മത്തുൻ അമലിയത്തുൻ എന്ന ഒരു വിഭാഗീകരണമാണ് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഈ ഹിക്മത്തുൻ നദരിയത്തിൽ വിശ്വാസശാസ്ത്രപരമായ മെറ്റാഫിസിക്സിനെ കുറിക്കുന്ന ദൈവം, ദൈവാസ്തിക്യം, പരലോകം, ഫിസിക്കലായ പരിധിക്ക് വെളിയിലുള്ള ലോകങ്ങളെ കുറിക്കുന്നതിനെ സംബന്ധിച്ച് ഇലാഹിയാത്ത് എന്ന പ്രയോഗമാണ് നടത്തിയത്. ജനറൽ ഫിസിക്സ് എന്ന അർത്ഥത്തിലുള്ളതിനെ തബഴിയാത്ത് എന്ന പ്രയോഗവുമാണ് നടത്തിയത്. ഇന്ന് നാം ശാസ്ത്രങ്ങൾ എന്നുള്ളതിൻ്റെ അറബ് വാക്കായി ഉലൂമെന്നും ഇൽമ് എന്നതിനെ പൊതുവെ ശാസ്ത്രം എന്നും കുറിക്കുന്നുവെങ്കിൽ കൂടിയും, ശാസ്ത്രം എന്നുള്ളതിന് ശാസ്ത്രമെന്നർത്ഥമില്ല എന്നുള്ളതാണ് വാസ്തവം. മീൻസ് നാം പൊതുവെ നീ പഠിക്കുന്നത് ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ എന്നൊരു ചോദ്യത്തിൻ്റെ മറുപടിയായി പറയുന്ന ഒരു സയൻസ് ഉണ്ടല്ലോ, ശാസ്ത്രം, ജനറൽ സയൻസ്. ആ ജനറൽ സയൻസിനെ കുറിക്കുന്ന സയൻസ് എന്നതിൻ്റെ മലയാളമായ ശാസ്ത്രം എന്ന് പറയുന്നതിനല്ല ഞാനീ പറഞ്ഞ ജ്ഞാനശാസ്ത്രത്തിലെ ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അവിടെ ശാസിക്കപ്പെടുന്നത്, പഠിപ്പിക്കപ്പെടുന്നത്, തക്ലീഫിന് വിധേയമാകുന്നത് എന്ന അർത്ഥത്തിലാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ ജനറൽ സയൻസിനെ കുറിച്ച് പണ്ട് തബഴിയാത്ത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഇലാഹിയാത്ത്, തബഴിയാത്ത് എന്ന രണ്ട് കാറ്റഗറിയാണ് അക്കാലത്ത് മതഭൗതികം എന്നുള്ളതിൻ്റെ രണ്ട് മേഖലകളായി ഉണ്ടായിരുന്നത്. ഇലാഹിയായ കാര്യങ്ങൾ അള്ളാഹുവുമായി, വുജൂദുള്ളയുമായി, റിസാലത്തുമായി, പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അവിടെ വന്നു. മെറ്റീരിയലായ കാര്യങ്ങളെല്ലാം ഈ തബഴിയാത്തിലും വന്നു. ഈ തബഴിയാത്തിൻ്റെയും ഇലാഹിയാത്തിൻ്റെയും ഇടയിൽ എങ്ങനെ അത് രണ്ടും വേർതിരിഞ്ഞു എന്ന് അക്കാലഘട്ടങ്ങളിൽ തന്നെ വലിയ പഠനങ്ങൾ നടന്നിരുന്നു. അവിടെ ഏറ്റവും വലിയ സേവനം ചെയ്തവരാണ് രണ്ടിനെയും കൂടി കൂട്ടിക്കുഴച്ച് ആധുനിക ലോകം ഈ പറയുന്ന രണ്ട് കാറ്റഗറികളെ അനുഭവവാദം, ആശയവാദം എന്നിങ്ങനെയാണ് പേരിട്ടത്. ഐഡിയലിസം, എംപിറിസിസം. ഐഡിയലിസ്റ്റുകൾ എംപിറിസിസ്റ്റുകളെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല, എംപിറിസിസ്റ്റുകൾ ഐഡിയലിസ്റ്റുകളെയും അംഗീകരിച്ചിരുന്നില്ല. ഞാനിത് പറയുന്നത് 950 അല്ലെങ്കിൽ ഏകദേശം 1000 കൊല്ലം മുമ്പ് ഈ ഐഡിയലിസത്തെയും എംപിറിസിസത്തെയും സിന്തസൈസ് ചെയ്തുകൊണ്ട്, ഇൻ്റഗ്രേഷൻ ചെയ്തുകൊണ്ട് അറബ് ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം, അബു ഹാമിദ് അൽ ഗസ്സാലി റഹിമഹുല്ലയൊക്കെ പോലെയുള്ള ആളുകൾ അന്ന് തന്നെ രണ്ടിനെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കാഴ്ചപ്പാടാണ്, ഫിലോസഫിയാണ് ലോകത്തോട് പറഞ്ഞത്. പക്ഷേ യൂറോപ്പ് ഐഡിയലിസവും എംപിറിസിസവും തമ്മിൽ കോമ്പൈൻ ചെയ്യുന്ന ഒരു ജ്ഞാന രീതിയിലേക്ക് വന്നത് എൻലൈറ്റ്മെൻറ്റിന് ശേഷം മാത്രമാണ്. ഈ ജ്ഞാന ഉദയം എന്ന് പറയുന്ന ഇമ്മാനുവൽ കാൻ്റ്, ബറൂക്ക് സ്പിനോസ, റെനെ ഡെക്കാർട്ട് അവരൊക്കെ ജീവിച്ച വളരെ ആധുനികമായ കാലഘട്ടത്തിൽ മാത്രമാണ് അനുഭവവാദവും ആശയവാദവും തമ്മിൽ മിക്സാക്കുന്ന ഒരു എപ്പിസ്റ്റമോളജിയിലേക്ക് യൂറോപ്പ് എത്തിയത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, സത്യാന്വേഷണത്തിലേക്ക് എത്തിച്ചേരുവാൻ ഏതൊക്കെ മാധ്യമങ്ങൾ ആശ്രയിക്കേണ്ടതുണ്ട് എന്നുള്ളിടത്താണ് വാസ്തവത്തിൽ ഈ മതഭൗതിക ക്ലാസിഫിക്കേഷൻ ചരിത്രത്തിൽ നടന്നത്. ഇന്ന് വാസ്തവത്തിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാതെ ആലങ്കാരികമായ ഒരു പറച്ചിലാണ് മതഭൗതിക സമന്വയം. അതൊരിക്കലും നീതിയുക്തമല്ല. ദീന് പഠിപ്പിക്കാനും മതം പഠിപ്പിക്കാനും മതേതരം പഠിപ്പിക്കാനും രണ്ട് തരം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ പേരാണ് ഇന്ന് സമന്വയം.
അത് സമന്വയം എന്ന വിശാലമായ കാഴ്ചപ്പാടിനോട് ചെയ്യുന്ന തെറ്റാണ്, അത് വാസ്തവമല്ല. അതേസമയം ഇസ്ലാമിക ലോകത്തും മുസ്ലിം ജ്ഞാന വ്യവഹാരങ്ങളിലും സമന്വയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആശയതലങ്ങളിലൂടെ സത്യത്തെ പുൽകുക, അനുഭവ തലങ്ങളിലൂടെയും സത്യത്തെ പുൽകുക. എപ്പിസ്റ്റമോളജിക്കലായ രണ്ട് സ്ട്രീമുകളെ ചൊല്ലിയാണ്. അപ്പൊ സ്വാഭാവികമായി നമുക്കറിയാം, ആശയപരമായ കാര്യങ്ങളിലൂടെ സത്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ട്രീമുണ്ട്. അതിന് നമുക്കറിയാം, അതിനെ പറയുന്നത് ഡിഡക്റ്റീവ് മെത്തഡോളജി എന്നാണ്. നമ്മുടെ ഈ സില്ലോജിസം, മന്തിക്കിലെ ഈ ഖിയാസ് ഒക്കെ അതിൽ വരുന്നതാണ്. അതായത് ജനറൽ പ്രിൻസിപ്പിൾ ആദ്യം പറഞ്ഞ് ജനറൽ പ്രിൻസിപ്പിൾ ശരിയാണെന്ന് വരുത്തുന്ന തരത്തിലുള്ള പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾസ് പറയുക. ഇപ്പോൾ അൽ ആലമു ഹാദിസ് എന്ന് നമ്മൾ ആദ്യമേ വിശ്വസിക്കുന്നുണ്ട്. ആദ്യമേ വിശ്വസിക്കുന്ന ജനറൽ പ്രിൻസിപ്പിളാണ് അൽ ആലമു ഹാദിസ് എന്നുള്ളത്. ഇനി അൽ ആലമു ഹാദിസ് എന്നുള്ള നെത്തീജയിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ പ്രാഥമികമായ പ്രസ്താവനകൾ നമ്മൾ സൃഷ്ടിക്കുകയായിരുന്നു. എന്താണ് അൽ ആലമു മുതഗയ്യിറുൻ വകുല്ലു മുതഗയ്യിറിൻ ഹാദിസുൻ, അതുകൊണ്ട് ഫൽ ആലമു ഹാദിസുൻ. ഈ അൽ ആലമു മുതഗയ്യിറുൻ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തി, പിന്നെ കുല്ലു മുതഗയ്യിറിൻ ഹാദിസുൻ എന്ന് പിന്നീട് കണ്ടെത്തി, പിന്നെ അതിൻ്റെ നെത്തീജയായി ഫൽ ആലമു ഹാദിസുൻ എന്നുള്ളത് പിന്നീട് കണ്ടെത്തുകയായിരുന്നില്ല. അൽ ആലമു ഹാദിസുൻ എന്നുള്ളത് നേരത്തെ ചൊവ്വേ ഖുർആനിലും ഹദീസിലും വന്നതാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ആവശ്യമായ ബുദ്ധിപരമായ ഒരു പ്രസ്താവന ശരിയായ രൂപത്തിൽ നമ്മൾ പിന്നീട് വിഭാവനം ചെയ്യുകയായിരുന്നു. ഈ ഒരു മെത്തഡോളജിക്കാണ് ഐഡിയലിസം അല്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തഡോളജി എന്ന് പറയുന്നത്. അതേസമയം മറ്റൊന്ന് ഇൻഡക്റ്റീവ് മെത്തഡോളജിയാണ്. ഇൻഡക്റ്റീവ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭൗതികമായ തബഈയായ ഒരു വിഷയമാണ്. അതിലാദ്യം ജനറൽ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് പിന്നെ അതിലേക്ക് എത്തിച്ചേരുകയല്ല, ഓരോന്നോരോന്നോരോന്ന് പരിശോധിച്ച് കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മുടെ മന്തിക്കിലെ ഇസ്തിഖ്റാഅ് ഒരു ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അതായത് തസഫുഹുൽ ജുസ്ഇയാത്തി ലി ഹുക്മി കുല്ലിയിൻ, അല്ലെങ്കിൽ തസഫുഹുൽ ജുസ്ഇയാത്തി ലി ഹുക്മിൻ കുല്ലിയിൻ. പൊതുവായ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കുക. അതിനല്ല ഇൻഡക്റ്റീവ് റീസണിങ് ഇസ്തിഖ്റാഅ് എന്ന് പറയുക. ഒരു ഉരുളി ബിരിയാണി വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ ഉരുളി ബിരിയാണി മൊത്തം തിന്നേണ്ടതില്ല, കുറച്ച് വറ്റ് എടുത്ത് നോക്കിയാൽ മതി. ഒരപ്പത്തിന് മധുരമുണ്ടോ ഇല്ലേ എന്നറിയാൻ ആ പാത്രത്തിലെ മുഴുവൻ അപ്പവും തിന്നണ്ടാം, കൂട്ടത്തിൽ ഒരപ്പം തിന്നാൽ മതി. ഇപ്പോൾ ആൾക്കാർക്കൊക്കെ പെടുന്ന ജലദോഷം വന്നു, രുചിയില്ലായ്മയായി, ശ്വാസം മുട്ടി, കൊറോണയാണ് പ്രശ്നം എന്ന ആ കൺക്ലൂഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഒരുപാട് വൈറസുകൾ ആ രോഗം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വൈറോളജിസ്റ്റുകൾ പരിശോധിക്കുകയാണ്, ഓരോന്നിനെയും ചെക്ക് ചെയ്ത് ഇതല്ല എന്ന് കണ്ടെത്തുകയാണ്. അങ്ങനെ ഒരു വിശാലമായ സാധ്യതകളിൽ നിന്നും, ഹൈപ്പോത്തിസിസിൽ നിന്നും ഒരു ഡെഫിനിറ്റായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്ന ഹൈപ്പോത്തിസിസ്, ഒബ്സർവേഷൻ, പിന്നീട് എക്സ്പെരിമെൻ്റ്, അതിൽ നിന്ന് പിന്നീട് കൺക്ലൂഷൻ, അതിലേക്ക് പോകുന്ന ഈ സയൻഫിക് ജനറൽ സയൻസിൻ്റെ മെത്തഡോളജിക്കാണ് ഇൻഡക്റ്റീവിസം എന്ന് പറയുക. ഞാനിതിവിടെ ഉദാഹരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഡക്റ്റീവിസവും ഡിഡക്റ്റീവിസവും, അനുഭവവാദവും ആശയവാദവും ഭൗതിക ലോകത്ത് 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ രണ്ട് സ്ട്രീമായിരുന്നു, പരസ്പരം അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇസ്ലാമിക ലോകം വഹീന്റെ ഉറവിടം മുതൽ ഈ രണ്ട് സ്ട്രീമിനെയും അംഗീകരിച്ചിരുന്നു. അതിനാണ് വാസ്തവത്തിൽ മതഭൗതിക സമന്വയം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് BA ഇംഗ്ലീഷും അല്ലെങ്കിൽ MA ഇംഗ്ലീഷും ഏതെങ്കിലും മുതവല ബിരുദവും ഒന്നിച്ച് കൊടുത്തിട്ട് രണ്ട് സർട്ടിഫിക്കറ്റും ഒറ്റ കൊടക്കീഴിൽ കൊടുക്കും, ആ പരിപാടിയുടെ പേരല്ല മതഭൗതിക സമന്വയം. അത് എവിടെ വെച്ചാണ് അങ്ങനെ ഒരു അട്ടിമറി നടന്നത് എന്നുള്ളത് നാം ഗവേഷണം ചെയ്യേണ്ട വിഷയമാണ്. നമ്മുടെ കിതാബുകളിൽ ഈ മതഭൗതിക സമന്വയം നിറയെ ഉണ്ട്. ഒരു ഉദാഹരണം പറയാം, അഖീദയുടെ കിതാബുകളിൽ ഈ വുജൂദുള്ള സ്ഥാപിക്കപ്പെട്ടത് ഡിഡക്റ്റീവ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ്, അഖലിയായ ദലീലാണ്. ഇപ്പൊ നഖലിയായ ദലീൽ പോലും അത് സ്ഥിരപ്പെടുന്നത് അഖലിയായ ദലീൽ മുഖേനയാണ്. അഖലിയായ ദലീലില്ലാതെ ഒരിക്കലും നഖലിയായ ദലീൽ സ്ഥിരപ്പെടുകയില്ല. അതേസമയം ചെറിയ ഫതുഹുൽ മുഈനിലേക്ക് തന്നെ വാ. ഫതുഹുൽ മുഈനിൽ ഈ ഭൗതിക മാത്രമായ
ഈ ഇൻഡക്റ്റീവ് റീസണിങ് ഉണ്ട്, ഈ ഇസ്തിഖറ ഉണ്ട്. ഇപ്പോൾ ഹൈൽ ഉണ്ടാവുന്ന ഏറ്റവും മിനിമം പ്രായം ഫുതുഹുൽ മുഈനിൽ കാണാം, അഖല്ലു മാ തുസ്ഹാദു ഫീൽ മർഅത്തു തിസ്ഉ സിനീന ഇസ്തിഖറാ. തിസ്ഉ സിനീന ഇസ്തിഖറാ, ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ പ്രായം 9 ആണ്. എന്റെ തെളിവ് ഇൽ ഹദീസ് ഫീഹി അല്ല, ഇൽ ഖബരി ഫീഹി അല്ല, ഇൽ ഇത്തിബായി അല്ല, ഇൽ ആയത്തി അല്ല. അവിടെ അതിൻ്റെ തെളിവ് ഇസ്തിഖറാ. അത് ഷാഫി ഇമാമിൻ്റെ അസ്ഹാബ് മിദോഷ്ണ മേഖലയിൽ ഈജിപ്തിലും ഇറാഖിലും വെച്ച് റാൻഡം ടെസ്റ്റ് നടത്തിയാണ്. ഒരുപാട് പെൺകുട്ടികളോട് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ രക്ഷിതാക്കളോട് ചോദിച്ചതാണ്, പ്രത്യേകിച്ച് സെലക്റ്റഡ് അല്ല, കണ്ടവരോട് ചോദിച്ചതാണ്, നിന്റെ മോൾക്ക് എത്രയിലാണ് ഹൈലുണ്ടായത്, നിന്റെ പെങ്ങൾക്ക് എത്രയിലാണ് ഹൈലുണ്ടായത്, നിന്റെ വീട്ടിലെ പെൺകുട്ടിക്ക് എത്രയിലാണ് ഹൈലുണ്ടായത്. ആകെ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മിനിമം കണ്ട ഏജ് സ്ഥിരപ്പെടുത്തുകയായിരുന്നു. ഇത് ശാസ്ത്രീയമായ രീതിയാണ്, ഇത് വളരെ ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്ന അവലംബിക്കുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഇസ്തിഖറാ പോലെ ഈ സത്യം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറെ ഒരു സമീപനമാണല്ലോ തംസീൽ. തംസീലിൽ തന്നെ ദൗറാനുണ്ട്, അതേപോലെ തർദീദുണ്ട്. എന്താണ് ഉദാഹരണത്തിന്, എന്തുകൊണ്ട് കള്ള് ഹറാമായി, ഒരു ചർച്ചയാണ്. കള്ള് ഹറാമാകാനുള്ള ചർച്ചയിൽ എന്താണ് ഓ തർദീദാക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ രണ്ട് മെത്തഡോളജി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദൗറാനാക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വാദപ്രകാരം കള്ള് ഹറാമാകാനുള്ള ഒരുപാട് ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെക്കുകയാണ്. ദ്രാവകമായതാണ് പ്രശ്നം ഒരഭിപ്രായം, ചുവപ്പ് കളറായതാണ് പ്രശ്നം വേറെ അഭിപ്രായം, തണുത്തതായതാണ് പ്രശ്നം വേറെ അഭിപ്രായം. പിന്നെ ഓരോന്നിനെയും തർദീദ് ചെയ്യുകയാണ്. ചുവപ്പ് കളറാണ് പ്രശ്നമെങ്കിൽ ജ്യൂസും ഹറാമാകണമായിരുന്നു, അപ്പോൾ പിന്നെ ചുവപ്പ് കളറുള്ള പ്രശ്നം. ദ്രാവകമായതാണ് പ്രശ്നമെങ്കിൽ ഇളനീർ ജ്യൂസും ഹറാമാകണമായിരുന്നു, അതുകൊണ്ട് ദ്രാവകമായതല്ല പ്രശ്നം. തണുത്തതായതാണ് പ്രശ്നമെങ്കിൽ സിപ്പപ്പും ഹറാമാകണമായിരുന്നു, അതുകൊണ്ട് തണുത്തതുമല്ല പ്രശ്നം. പിന്നീട് സൂക്ഷ്മമായി ഓരോന്നിനെയും മന്നെ ചെയ്ത് നമ്മളതിൻ്റെ കൺക്ലൂഷനിൽ എത്തുകയാണ്. ഇസ്കാറാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഡെഫിനിറ്റ് ഒന്നിലേക്ക് എത്തിച്ചേരുന്ന ഈ സമീപനം, അത് ഫുഖഹാക്കൾ അവലംബിച്ച ഒരു സമീപനമാണ്. ആ സമീപനമാണ് ആധുനിക ലോകത്ത് ഭൗതികമായ, ഫിസിക്കലായ, ശാസ്ത്രീയമായ സമീപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നിട്ട് പിന്നെ നമ്മളതിനെ കയാസാക്കുകയാണ്. ഇതിലെ പ്രശ്നം ഇസ്കാറാണെങ്കിൽ ഇസ്കാറുള്ള എല്ലാം നിഷിദ്ധമാണ്. അവിടെ വെച്ചാണ് നമ്മൾ കുല്ലു മുസ്കിരിൻ ഹറാം എന്ന് പറയുന്ന ഒരു ജനറൽ പ്രിൻസിപ്പിളിലേക്ക്, ഒരു പൊതുവായ ഒരു പ്രസ്താവനയിലേക്ക്, ഒരു കുല്ലിയായ കായിദയിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ അവിടെ വെച്ച് ദീർഘിപ്പിച്ച് പറയുകയല്ല, ആ സമീപന രീതി ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നത് കൊണ്ടാണ് നമ്മുടെ കിതാബുകൾക്കൊക്കെ ഈ മതഭൗതിക സമന്വയ രൂപം വന്നത്. ആ സമീപനത്തിൻ്റെ ഘടകവിരുദ്ധമായൊരു സമീപനമാണ് ഇന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഒരു അതിവാദം നടത്താനൊന്നും ഞാൻ ആളല്ല, ഒരിക്കലും ആ അതപകടമൊന്നും ഞാൻ ചെയ്യുന്നുമില്ല. പക്ഷേ ഈ കാലം ആവശ്യപ്പെടുന്നതും ഒരു പക്ഷേ ഈ ഒരു സമീപനം തന്നെയല്ലേ എന്ന് പറയുവാൻ ഒരു പക്ഷേ ഏറ്റവും നല്ല മുറ്റം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആധുനിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഉറവിടം സംഭവിച്ചത് നമ്മുടെ ഈ പോസ്റ്റ് മോഡേൺ മുസ്ലിം കൈരളി ഇറയിൽ, കടമേനി റഹ്മാനിയയിൽ വെച്ചാണ് എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. 10, 30, 40 കൊല്ലമായി ആ ഒരു രീതിശാസ്ത്രത്തിന് കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രസക്തി ഉണ്ടായിരുന്നതാനും, ആ പ്രസക്തി ഒരിക്കലും നമ്മളാരും ചരിത്രത്തിൻ്റെ ഇങ്ങേ തലക്കിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത് അങ്ങേയറ്റം ബുദ്ധിശൂന്യമാണ്. ഗ്രൗണ്ട് റിയാലിറ്റിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിന്, പ്രത്യേകിച്ച് സുന്നി സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് പ്രവേശനം സാധ്യമാകാത്ത രൂപത്തിലുള്ള ഒരു അജ്ഞതയുടെ അല്ലെങ്കിൽ ഒരു അപകർഷതാ ബോധത്തിൻ്റെ വലിയൊരു പരിമിതി ഉണ്ടായിരുന്നു. ആ പരിമിതിയെ മറിച്ചിട്ടത്, ആ പരിമിതിയെ നമ്മൾ
മാത്രമുണ്ട്. തങ്ങൾ വന്ന വകയിലുള്ള ഒരു അള്ളാഹു അക്ബറാണ്, അതല്ലാതെ ബാങ്കല്ല. ബഹുമാനപ്പെട്ട മൊയീൻ അലി ഷിയാബ് തങ്ങളാണ്. ഞാൻ പെട്ടെന്ന് തങ്ങളെ സമ്മതം വാങ്ങി കുറച്ച് സമയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളൊരു വിനീതമായ അഭിപ്രായമാണ് ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം അത് പഴയതിൻ്റെ ഒരു തിരുത്തലല്ല. ഇപ്പം തജദീദ് എന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രം നമ്മുടെ ഉലമാ അംഗീകരിക്കുന്നതാണ്. തജദീദ് പുതിയതല്ല, മുജദ്ദദ് ആ ഒരു ന്യൂ വേർഷൻ പുതിയതാണ്. അതേസമയം തജദീദ് എന്ന് പറയുന്ന ആശയം ഒരു പഴയ ആശയമാണ്. പക്ഷെ എങ്ങനെ വേണം തജദീദ് എന്നുള്ളയിടത്താണ് കുറേ ആളുകൾക്ക് അമളി പറ്റിയത്. ഇപ്പോൾ ഉളു പുതുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പുതുക്കുമ്പം കുറേ ആളുകൾ വിചാരിക്കുന്നത് പഴയതിനെ മുഴുവനും ആക്ഷേപിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യണം എന്നാണ്. അതൊരു ആധുനിക സങ്കല്പമാണ്. ഇസ്ലാമികമായ സങ്കല്പ പ്രകാരം കാലം എന്ന സൃഷ്ടി അതിൻ്റെ പരിപൂർണതയിൽ പ്രാപിച്ചത് പഴുത്തു ഭാഗമായത് മുസഫായ നബി ദീന് പറഞ്ഞ 23 കൊല്ലമാണ്. പിന്നെ അതിൻ്റെ കൗണ്ട്ഡൗണാണ്. നിങ്ങൾ സമയം പരിമിതമാണ്, ഹംസ യൂസഫിൻ്റെ ഒക്കെ പ്രസംഗം യൂട്യൂബിൽ കേട്ടാൽ മതി. കാലം ഇങ്ങോട്ട് എത്തുന്തോറും, ഇത് ഇസ്ലാമിൻ്റെ ഒരു ഫിലോസഫിയാണ്, ഒരു തസവുഫിൻ്റെ ഫിലോസഫിയാണ്. കാലം ഇങ്ങോട്ട് വരുന്തോറും കാലം അല്ലെങ്കിൽ നാഗരികത സംസ്കാരം മോശമാവുകയാണ് എന്നുള്ളത് നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ്. ലാ യഅതി സമാനുൻ ഇല്ലാ ബാദഹു അശറു മിൻഹു എന്ന് ഈ കൺസെപ്റ്റിനെതിരാണ് മോഡേണിറ്റി, ഈ കൺസെപ്റ്റിനെതിരാണ് ആധുനികതാ സിദ്ധാന്തം. ആധുനികതാ സിദ്ധാന്തം എന്ന് പറയുന്നത് കൂടുതൽ ടെക്നോളജിയും കൂടുതൽ സൗകര്യവും ഉണ്ടാവുന്ന പിന്നീടുള്ള കാലമാണ് കൂടുതൽ പെർഫെക്റ്റ്, പഴയ കാലം ഇംപെർഫെക്റ്റ് എന്നുള്ളതാണ്. ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് മതമേഖലയിലുള്ള ചില ആളുകൾ പോലും തജദീദ് എന്ന് പറയുന്ന മഹത്തായ ഒരു കൺസെപ്റ്റിനെ, ഒരു ആശയത്തെ സമീപിക്കുന്നത്. അത് ശരിയല്ല എന്ന് കാണിക്കാനാണ് ഞാൻ ഉലൂഇൻ്റെ ഉദാഹരണം കൊണ്ടുവന്നത്. നമുക്കറിയാം തജദീദുൽ ഉലൂഇ സുന്നത്തുൻ, ഉലൂഇനെ പുതുക്കിക്കൊണ്ടേയിരിക്കൽ സുന്നത്താണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഉലൂഇനെ എങ്ങനെയാണ് പുതുക്കൽ? പുതിയ ഷർത്തും ഫർളും കൊണ്ടുവരലല്ല, പുതിയ രീതികൾ ഉണ്ടാക്കലല്ല, പഴയ ഉലൂഇനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അതിനാണ് ഉലൂഇനെ പുതുക്കുക എന്ന് പറയുന്നത്. അവിടെ കൂജയിലെ വെള്ളം ടാപ്പിലൂടെ വന്നേക്കാം, കുളത്തിൽ വെച്ചുണ്ടായിരുന്ന സംഭരിക്കപ്പെട്ട വെള്ളം ഹൗദിലേക്ക് വന്നേക്കാം, ബക്കറ്റിലെ വെള്ളം ഷവറിലേക്ക് മാറിയേക്കാം. പക്ഷേ വെള്ളം മാറുന്നില്ല, ബേസിക് കണ്ടന്റ് മാറാൻ പാടില്ല. മാത്രവുമല്ല അതിൻ്റെ സിഹത്തിനെ സ്വാധീനിക്കുന്ന ഷർത്തും ഫർളും അതും മാറാൻ പാടില്ല. അപ്പോൾ ഒരു പഴയ സാധനത്തെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയും അതിൻ്റെ ഭൗതികമായ പ്രതലത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ സംവിധാനിക്കുകയും ചെയ്യുക, ഇതിനാണ് അടിസ്ഥാനപരമായി തജദീദ് എന്ന് പറയുന്നത്. ആ തജദീദ്, ആ നവീകരണം കാലങ്ങളിലൂടെ കാലങ്ങളായി എക്കാലവും നടക്കുകയും വേണം. അല്ലാതെ പഴയത് ഇംപെർഫെക്റ്റാണ്, അപൂർണമാണ്, പഴമക്കാർക്ക് അത്ര കണ്ട് കാര്യങ്ങൾ മനസ്സിലായിരുന്നില്ല അതിനെ. പിന്നെ വേറൊരു വലിയ പ്രശ്നം, പുതിയ സമന്വയത്തിൻ്റെ ഒരു ട്രെൻഡിൽ വരുന്ന ഒരു ചർച്ച എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിൻ്റെ നാറ്റിവിറ്റിയെ അവഗണിച്ച് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗ്ലോബലിറ്റിയുടെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസശാസ്ത്രം സാർവജനീനമാണ്, യൂണിവേഴ്സലാണ്. അതേസമയം ഇസ്ലാമിൻ്റെ ആചരണവും അനുഷ്ഠാനവും നാറ്റീവാണ്, പ്രാദേശികത്വമാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കാഫത്തുൽ ഉമമിൻ്റെ പ്രവാചകൻ എന്നാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ആഗോളീയ പ്രവാചകത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനമാണ്, അതിൻ്റെ മുമ്പ് അതുണ്ടായിരുന്നില്ല. അത് ആകെയിൽ കിട്ടിയത് റസൂലുള്ളാഹിക്ക് മാത്രമാണ്. ഇസ്ലാമിൻ്റെ സ്വാഭാവികമായ രീതി എന്ന് പറയുന്നത് പ്രാദേശിക ഭിന്നമായ സംസ്കാരങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള പ്രവാചകത്വങ്ങളാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിലേക്ക് മിഡിൽ ഈസ്റ്റിനോട് യോജിക്കുന്ന പ്രവാചകന്മാർ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി യോജിക്കുന്ന പ്രവാചകന്മാർ, റിസാലത്തിന് പോലും ഈ പ്രാദേശികത്വമുണ്ട്. ഇനി പ്രവാചകന്റെ കാലഘട്ട ശേഷം എന്താ സംഭവിച്ചത്? ഇവിടെയുള്ള മൗദൂദി അല്ലെങ്കിൽ ഇഖ്വാനി പാൻ ഇസ്ലാമിസ്റ്റ് സിദ്ധാന്തമാണ് ഗ്ലോബലിറ്റി എന്ന് പറയുന്നത്. ഇസ്ലാം ഗ്ലോബലിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ ഇസ്ലാമിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. സൂഫി ഇസ്ലാമിൻ്റെ, മദ്ഹബ് ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താ? നാറ്റിവിറ്റിയാണ്. അതുകൊണ്ടാണ് മദ്ഹബുകൾ വ്യത്യസ്തമായത്. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ മദ്ഹബ് അല്ലല്ലോ ആഫ്രിക്കയിലുള്ളത്, ആഫ്രിക്കൻ മദ്ഹബ് അല്ലല്ലോ യൂറോപ്പിലുള്ളത്. അപ്പോൾ ഈ ഇഖ്തിലാഫുൽ ആയിമത്തി റഹ്മത്തുലിൽ ഉമ്മത്തി എന്ന് പറഞ്ഞതിൻ്റെ ഒരു താല്പര്യം കർമ്മശാസ്ത്രപരമായും ആധ്യാത്മിക ശാസ്ത്രപരമായും പ്രാദേശികത്വം നിലനിർത്തണമെന്നുള്ളതാണ്. ഈ ഒരു അടിസ്ഥാന സിദ്ധാന്തം ലംഘിച്ചുകൊണ്ട്
നിരന്തരം ഇവിടെ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് കേരളത്തിന്റെ ഇട്ടാവട്ടത്തിലുള്ള ചില മുസ്ലിയാക്കന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ ചെറിയ ഒരു പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അന്താരാഷ്ട്ര പരിചയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ലോക പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് അവർക്ക് കൃത്യമായ ഇത്തരം വിഷയങ്ങളിലുള്ള ഡാറ്റ അവൈലബിൾ ആയിരിക്കില്ല ആ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷെ ഒരു നാട്ടിലുള്ള പ്രാദേശിക ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ആഗോള ഇസ്ലാമിലേക്ക് ചേക്കേറുന്നത് പ്രാദേശിക ഇസ്ലാം ഇല്ലാതെയാകുവാനേ ഇടയാവുകയുള്ളൂ ഞാൻ ചോദിക്കട്ടെ ലോകത്ത് ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഇപ്പൊ ആഗോള ഇസ്ലാമിന്റെ സിമ്പലായി വാഴ്ത്തപ്പെടുന്ന തുർക്കിയിലാവട്ടെ മലേഷ്യയിലാവട്ടെ സൗദിയിലാവട്ടെ ഈജിപ്തിലാവട്ടെ ഏതെങ്കിലും പ്രദേശങ്ങളിലാവട്ടെ ഇനി പ്രദേശം മാറ്റി നിർത്തി വ്യക്തികളാവട്ടെ ഹബീബ് അലി ജിഫ്രയോ ഉമർ ഹാഫിസോ ഹംസ യൂസഫോ ഹിഷാം ഖബ്ബാനിയോ അബ്ദുൽ ഹക്കീം മുറാദോ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മദ്ഹബ് സൂഫി സ്കോളർ ഒരു ആഗോള ഇസ്ലാം എന്ന് പറയുന്ന ഒരു വീക്ഷണം മുന്നോട്ട് വെക്കുന്നുണ്ടോ ഇപ്പൊ ലോകത്ത് അനിഷേധ്യമായ ഒരു സത്യമുണ്ട് എന്താ അനിഷേധ്യമായ സത്യം തൃശ്ശൂര് മുതൽ കാസർഗോഡ് വരെ മുസ്ലിം കൈരളി എന്നുള്ള പ്രസ്താവനയൊക്കെ തെറ്റാണ് അതേസമയം ഏകദേശം ഒരു മലപ്പുറം ജില്ല മുതൽ മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങളിൽ വ്യവസ്ഥാപിതമായ ഇസ്ലാം നടക്കുന്നുണ്ട് അത് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഒരുപക്ഷെ ഈ ഇസ്ലാമിനെ ലോകത്തെ ഏതെങ്കിലും ഒരു ആഗോള പണ്ഡിത സഭ അനുകരിക്കുന്നുണ്ടോ നിങ്ങൾ എന്താ ആലോചിക്കാത്തത് നമുക്ക് കേരളത്തിലുള്ള സാമ്പ്രദായികമായ സമസ്തയുടെ ഉലമാക്കൾ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ലോക ഇസ്ലാമിക വീക്ഷണത്തോട് ചതുർത്തിയും അതൊരു അപൂർണമാണെന്ന് പറയുന്ന ഒരു അപകർഷതാ ബോധവും ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കൂ ഈ ഉമർ ഹാഫിസ് കേരളീയ ഇസ്ലാമിനെ യമനിൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ടോ ഹബീബ് അലി ജിഫ്രി കേരളീയ ഇസ്ലാമിനെ ഹബീബ് അലി ജിഫ്രിയുടെ അടുത്ത സുഹൃത്തുക്കളുണ്ടല്ലോ കോഴിക്കോട് തന്നെ ഉമർ ഹാഫിസിന്റെ അടുത്ത സുഹൃത്തുക്കളുണ്ടല്ലോ കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ അവരൊക്കെ വലിയ ആളുകളാണ് ഉമർ ഹാഫിസും ഹബീബ് അലി ജിഫ്രിയും ഒക്കെ ഞാൻ ഒരിക്കലും അവരെ അവജ്ഞയോടുകൂടെ അല്ല ഇവിടെ അവതരിപ്പിക്കുന്നത് വലിയ ഫിഗറുകളാണ് മുസ്ലിം ലോകത്ത് വലിയ സേവനം ചെയ്യുന്നവരാണ് പക്ഷെ അവർക്ക് സമ്പർക്കത്തിന്റെയോ ലോകപരിചയത്തിന്റെയോ കുറവ് കൊണ്ടല്ല യമനിലോ അബുദാബിയിലോ ഇംഗ്ലണ്ടിലോ ഈ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ഇസ്ലാമിനെ അവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാത്തത് അവർക്ക് വിവരമുണ്ട് എന്താണ് വിവരം എന്നറിയുമോ കേരളീയ ഇസ്ലാം യമനിൽ സാങ്കേതികമായും സാമൂഹികമായും ഫിറ്റാവണമെന്നില്ല മലബാറിലെ ഇസ്ലാമിന്റെ മെത്തഡോളജി UAEയിലും ഇംഗ്ലണ്ടിലും ഫിറ്റാവണമെന്നില്ല അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തമാണ് കർമ്മശാസ്ത്രപരമായി മാത്രമല്ല വിദ്യാഭ്യാസപരമായും അങ്ങനെയായിരിക്കണം ഒരിക്കലും ഉത്തരേന്ത്യയിലെ കൾച്ചർ പോലും അല്ലല്ലോ കേരളത്തിലെ കൾച്ചർ അപ്പോ ഞാൻ പറയുന്നത് ആഗോളീയ ഇസ്ലാം ആഗോള ഇസ്ലാം ഇസ്ലാം ഗ്ലോബലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായ നാറ്റിവിറ്റിയുടെ കളക്ഷനാണ് ആൻ ആന്തോളജി ഓഫ് വിവിഡ് നാറ്റിവിറ്റി ഓഫ് ഇസ്ലാം അതിന്റെ പേരാണ് ഇസ്ലാം ഗ്ലോബലിറ്റി ദാറ്റ് ഈസ് ഓൺലി ഇസ്ലാം ഗ്ലോബലിറ്റി അല്ലാതെ ഒരിടത്ത് നിന്ന് ഒരു നേതാവ് ചക്രം തിരിക്കുമ്പോൾ എല്ലാ ചക്രവും ഒരേ ദിശയിലേക്ക് മാറണം തിരിയണം എന്ന് പറയുന്ന ആ പാൻ ഇസ്ലാമിസ്റ്റുകളുടെ അറിയാത്ത ആ സോഫ്റ്റ്വെയർ ആ ഹിഡൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഇൻവിസിബിൾ സോഫ്റ്റ്വെയർ നമ്മുടെ ഇടയിലേക്ക് വരാൻ പാടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അതിനുവേണ്ടി ഉറച്ച് വിശ്വസിക്കുകയും ആ പ്രതിബദ്ധതയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിനീതാണ് ഞാൻ കാരണം കേരളത്തിലെ ഇസ്ലാം ഇല്ലാതെയാകും അതാണ് അതിന്റെ ഒരു പ്രശ്നം അത് കേവലം കർമ്മശാസ്ത്രപരമായി മാത്രമല്ല ആധ്യാത്മികമായി പോലും അതുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നോക്കൂ ഇപ്പൊ കാദിരിയാത്തൊരീക്കത്ത് കാദിരിയാത്തൊരീക്കത്തിന്റെ മഷായിഖന്മാർ കേരളത്തിൽ കൊടുത്ത അദ്കാറുകളും വിർദുമല്ല ഇറാഖിൽ കൊടുത്തത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ കാദിരിയാത്തൊരീക്കത്തിന്റെ മഷായിഖന്മാർ ഇറാഖിൽ കൊടുത്തതല്ല ഈജിപ്തിൽ കൊടുക്കുന്നത് യൂറോപ്പിൽ കൊടുക്കുന്നത് അവർക്ക് പ്രാദേശിക വ്യത്യാസം അറിയാം എന്താ പ്രാദേശിക വ്യത്യാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശബ്ദം കുറഞ്ഞവരാണ് തെക്കൻ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ശബ്ദം കൂടിയവരാണ് ആഫ്രിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ശബ്ദമുയർന്നവരാണ് ആഫ്രിക്കയിലെ ഖുർആൻ പാരായകരെയും കേരളത്തിലെ ഖുർആൻ പാരായകരെയും ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി അവർക്ക് എല്ലാ ശബ്ദവും ഓരോ നാട്ടിലും അവരവരുടെ പ്രാദേശികമായ ജീൻ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യക്ക് ഒരിക്കലും ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കാൻ പറ്റില്ല ഉറപ്പാണ് ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇനി കളിച്ചാലും ഏഷ്യരാജ്യത്തിന്റെ സ്കോപ്പ് നിങ്ങൾക്കറിയാമല്ലോ ഒരിക്കലും ഈ പറയുന്നത് പോലെ ഈ കരീബിയൻ ദ്വീപുകാരെയും ആഫ്രിക്കക്കാരെയും ഓട്ട മത്സരത്തിൽ ഒളിമ്പിക്സിൽ ഒരു ഏഷ്യൻ രാജ്യക്കാർക്കും തോൽപ്പിക്കാനും കഴിയില്ല കരീബിയൻ ദ്വീപുകാർ ചീറ്റപ്പുലിയെ പോലെ ഓടുന്നവരാണ് ആഫ്രിക്കക്കാർ ചീറ്റപ്പുലിയെ പോലെ ഓടുന്നവരാണ്
ഒരിക്കലും യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോളിനെ ഏഷ്യൻ ഫുട്ബോളിനെ മറികടക്കാൻ കഴിയില്ല. അവർ കാലിന് പ്രത്യേകം കുഴയും ബിരുദമുള്ളവരാണ്. അത് ശാരീരികമായ പ്രത്യേകതയാണ്. ആ പ്രത്യേകത മനസ്സിലാക്കി ആത്മീയ ലോകത്ത് പോലും അപ്ലൈ ചെയ്ത വലിയ ശാസ്ത്രീയ വിശാദരന്മാരാണ് ത്വരീഖത്തിൻ്റെ മഷായിഖന്മാർ. അപ്പൊ ഇവിടെ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും ചൊല്ലാനുള്ള അദ്കാറുകൾ സെലക്ട് ചെയ്തു എന്നപ്പോൾ മൃദുലമായി എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്നത് തന്നിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ സലാത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടത്, റാത്തീബുകൾ ക്രോഡീകരിക്കപ്പെട്ടത്. ഈ റാത്തീബ് മൗറത്താനിയയിലും മൊറോക്കോയിലും ഫിറ്റല്ല. അവർക്ക് ഹാഹു ഹി ഹയ്യൻ എന്ന് പറയുമ്പോൾ രസം കിട്ടില്ല. അവർക്ക് ഒന്നുകൂടി കടുപ്പമുള്ള ഉച്ചാരണങ്ങൾ വേണം, വലിയ വലിയ അക്ഷരങ്ങൾ വേണം. അവിടെയുള്ള അതായിരിക്കും അവിടെ ഉണ്ടാവുന്ന കേവലം ഒരു ഖാദിരിയ ത്വരീഖത്തിൻ്റെ മാത്രം വിഷയമല്ല. എൻ്റെ വിഷയം ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ഫിഖ് മാത്രമല്ല, തസവ്വുഫും മുതസവ്വിഫീങ്ങളും സൂഫിയാക്കളുമെല്ലാം ഒരേ ത്വരീഖത്തിൻ്റെ അദ്കാറുകൾ വിതരണം ചെയ്യുമ്പോൾ പോലും പരിഗണിച്ച ഒരു മാനദണ്ഡമാണ് പ്രാദേശിക വ്യത്യസ്തത എന്നുള്ളത്. ഇതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ആളുകൾ പറയും ഈ പ്രാദേശിക വ്യത്യസ്തത ഫിഖ്ഹിലേ ഉള്ളൂ, അഖീദയിലും ഇല്ല, വേറെ വിഷയത്തിലും ഇല്ല. അഖീദയിൽ അടിസ്ഥാനപരമായി തൗഹീദിലും റിസാലത്തിലും ഇല്ലെങ്കിൽ പോലും അതിനെ അപ്ലൈ ചെയ്തതിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം അഖീദ എന്ന് പറയുന്ന തിയറിയുടെ പ്രാക്ടിക്കൽ വശമാണ് തസവ്വുഫ്. അതിൽ ഇങ്ങനെ പ്രാദേശികത്വമുണ്ട്, ഫിഖ്ഹിൽ തീർച്ചയായും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ വിഷയവുമായി എവിടെയാണ് ബന്ധമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മതഭൗതിക സമന്വയങ്ങളുടെ തജ്ദീദിൻ്റെ ചർച്ചയിൽ കേരളീയ ഇസ്ലാമിൻ്റെ, അല്ലെങ്കിൽ ഞാനതിനെ ഒന്നുകൂടി സ്പെസിഫൈഡ് ആക്കുന്നു, മലബാരി ഇസ്ലാമിൻ്റെ ഈ സ്പെസിഫിക്കേഷൻ പെക്കുലാരിറ്റീസ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതിനെ മുഴുവനും ആഗോളീയ ഒരു ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് വിപുലീകരിക്കണമെന്ന് പറയുന്നത് ഒരുപക്ഷെ അക്കാദമികമായി വിപുലമായ സാധ്യതകളുള്ള ഒരു സംവിധാനം തന്നെയാകാം. അതിനൊരുപാട് നല്ല വശങ്ങളും ഉണ്ടാകാം. അതൊന്നും ഒരു കുഴപ്പം പിടിച്ച പൂർണ്ണമായും തെറ്റായതാണെന്ന് പറയാൻ ഇവിടെ നമ്മളാരും ആരുമല്ലതാനും. പക്ഷെ അതിൻ്റെ ഒരു കോൺവശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഡീമറിറ്റ്സ് അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രാദേശിക ഇസ്ലാമിൻ്റെ തനിമയില്ലാതെയാവുകയും അതുമില്ലാതെയായി ഇതുമില്ലാതെയായി എന്ന് പറയുന്ന ഒരു വിഷയം സ്വാഭാവികമായി വരും എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ ഇപ്പോൾ രണ്ട് പോയിന്റ് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഏകദേശം ഒരു 70 അല്ലെങ്കിൽ 60 കൊല്ലം വരെ മുമ്പ് വരെ മതഭൗതിക സമന്വയം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസ്റ്റമോളജിയുമായി ബന്ധപ്പെട്ട ഒരു ടേമായിരുന്നു. അതായത് ഐഡിയലിസവും എംപിറിസിസവും കൂടി കോമ്പൈൻ ചെയ്തുകൊണ്ട്, ഡിഡക്റ്റീവിസവും ഇൻഡക്റ്റീവിസവും കൊണ്ട് കോമ്പൈൻ ചെയ്തുകൊണ്ട്, ഇസ്തിഖറാവും ഖിയാസും കോമ്പൈൻ ചെയ്തുകൊണ്ടുള്ള സത്യാന്വേഷണത്തിനായിരുന്നു മതഭൗതിക സമന്വയം എന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് അടുത്ത ഘട്ടത്തിൽ സെക്കുലറും റിലീജിയസുമായിട്ടുള്ള ബിരുദങ്ങളുടെ ഇൻ്റഗ്രേഷന് മതഭൗതിക സമന്വയം എന്ന് പറയുന്ന ഒരു പ്രയോഗം വന്നു. ആ പ്രയോഗം ഒരിക്കലും തെറ്റല്ല. അക്കാലത്ത് അതിന് പ്രത്യേകതയും അതിന് പ്രാധാന്യവും ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി അപകർഷത പേറുന്ന ഒരു സമൂഹത്തിന് മെയിൻ സ്ട്രീമിലേക്ക് പ്രവേശിക്കാനുള്ള ധാരാളം വാതിലുകൾ അത് മുഖേന തുറക്കപ്പെട്ടു. മതസംവിധാനങ്ങൾക്ക് തന്നെ വിപുലമായ പ്ലാറ്റ്ഫോമുകളും സ്ഥാപനങ്ങളും വിദേശ ബന്ധങ്ങളും സാമ്പത്തികമായ ഭദ്രതയും ഒരുപാട് കാഴ്ചപ്പാടുകളും ഉണ്ടാകുവാൻ അത് കാരണമായി. ആ ഒരു അപ്ഡേഷൻ ചെയ്യപ്പെടേണ്ട മൂന്നാമത്തെ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ മൂന്നാമത്തെ ഘട്ടം എങ്ങനെയാകണമെന്ന് കൂടി ഒരു 2 മിനിറ്റ് പറഞ്ഞുകൊണ്ട്, എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ട്, ഈ വിഷയത്തിൻ്റെ ഭാഗമായത് കൊണ്ട് മാത്രം പറയുകയാണ്, ഞാൻ അവസാനിപ്പിക്കാം. അത് സ്വാഭാവികമായി എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 സർട്ടിഫിക്കറ്റുകളും ഒരേപോലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് നൽകപ്പെടുക എന്നുള്ളത് വലിയ നല്ല കാര്യമാണെങ്കിലും അതിൻ്റെ ഒരുപാട് മോശം വശങ്ങൾ, അല്ലെങ്കിൽ അതിനേക്കാളും നല്ല വശങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും നമ്മുടെ സമുദായത്തിൻ്റെ കടമയാണല്ലോ. അവിടെ വെച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇനി സമുദായത്തിന് ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭൗതികമായ പരിജ്ഞാനമുള്ള, സാക്ഷരതയുള്ള, വിവരസാങ്കേതിക വിദ്യയിൽ വിൽപ്പത്തിയുള്ള, നല്ല പൗരബോധമുള്ള, അപകർഷതാബോധം തൊട്ടുതോണ്ടാത്ത നല്ല മുഹക്കികങ്ങളായ ഉലമാക്കളെയാണ് ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടത്. ആ ഉലമ എന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തിലും തഫ്സീറിലും ഹദീസിലും ഇസ്ലാമികമായ സർവവിജ്ഞാനീയങ്ങളിലും ആഴപ്പരപ്പുകൾ താണ്ടിയ വലിയ തഹക്കൈക്കുള്ള പണ്ഡിതന്മാരായിരിക്കണം.
ആ പണ്ഡിതന്മാർക്ക് ഒരിക്കലും ഭൗതികമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാൻ പാടില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പോരായ്മയൊന്നും അല്ലെങ്കിൽ കൂടിയും സ്വാഭാവികമായി അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമ്പോൾ രണ്ടിനും കേപ്പബിളായ തുല്യ സാധ്യതയുള്ളവർ എന്ന് വരും. നമുക്ക് ആവശ്യം മുഹക്കിഖുകളായ ഉലമാക്കളാണ്. ആ ഉലമാ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് മതപരമായ ബോധമുള്ള പ്രതിബദ്ധതയുള്ള ഉലമായിനെ അനുസരിക്കുന്ന അദബുള്ള അങ്ങേയറ്റം ഇത്തരം ഷിആറുകളെ ബഹുമാനിക്കുന്ന ഒരു നല്ല പ്രൊഫഷണൽസ്. ഞാൻ പറയട്ടെ, ബി എ ഇംഗ്ലീഷും ബി എ സോഷ്യോളജിയും ബി എ ഹിസ്റ്ററിയും ബി എ അറബിയും കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മുടെ നല്ല ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ടത് എന്താ? സയൻസ് അല്ലേ? പ്രൊഫഷണൽ വിദ്യാഭ്യാസമല്ലേ? ഈ വിഷയം നിങ്ങൾ വെച്ചു, എന്നെ വിളിച്ചു, എൻ്റെ ഒരു ശരി പറയാതെ ഇത് പൂർത്തിയാക്കൽ ഇതിനോട് ചെയ്യുന്ന നീതിയല്ലല്ലോ. ഞാൻ പറയുന്നു അതൊരു വിപ്ലവമേ അല്ല. ഒരു കാലത്ത് അത് വിപ്ലവമായിരുന്നു, ഇപ്പം അത് വിപ്ലവമല്ല. നല്ല ഡോക്ടേഴ്സും നല്ല എൻജിനീയേഴ്സും ഒക്കെ ഉണ്ടാകണം, ഐ എ എസുകാരും ഐ പി എസുകാരും ഉണ്ടാകണം, നിയമനിർമ്മാണ സഭകളിൽ പോകാൻ പറ്റിയവരുണ്ടാകണം. പക്ഷേ അത് ശരിയാ കോളേജിൽ നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ മുഹക്കിഖുകളായ ഉലമാക്കളില്ലാതെയാവും. അപ്പോൾ ഇതിനോടൊക്കെ റെസ്പെക്റ്റുള്ള പ്രൊഫഷണലി വൈറ്റ് കോളർ ജോബ് ചെയ്യാൻ പറ്റിയ വലിയ ആളുകൾ വേണം. അവരെ ഉണ്ടാക്കി തീർക്കുന്ന വേറൊരു സ്ഥാപനവും വേറൊരു സ്കീമും വേണം. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ വേണം. ഈ ഹൈലി പ്രൊഫഷണൽസ് കൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തിൽ മുത്തവൽ മുക്തസർ ബിരുദം കൊടുക്കാൻ പാടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുത്തവൽ മുക്തസർ ബിരുദം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ തഖസ്സുസ് പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ബി എ അറബിൻ്റെയും സോഷ്യോളജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും സർട്ടിഫിക്കറ്റും കൊടുക്കാൻ പാടില്ല. അതൊക്കെ വിപ്ലവമാണെന്ന് പറയുന്നത് ഒരു 30 കൊല്ലം മുമ്പുള്ള ട്രെൻഡ് വെച്ച കാലം കുറെ ഇങ്ങെത്തി. അപ്പോൾ ഇനി സ്വാഭാവികമായി ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. പിന്നെ ഇത്തരം തൊഴിൽ അവസരങ്ങൾ നമുക്ക് സ്വയം സൃഷ്ടിക്കാനും പറ്റണം. നിലവിൽ അവൈലബിളായ തൊഴിൽ സാധ്യത നോക്കിയിട്ടല്ലേ നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോഴും ജോലി അല്ലെങ്കിൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ നിന്ന് മാറി പുതിയ ഒരു തൊഴിൽ മുഖം സൃഷ്ടിക്കാൻ പറ്റിയ ട്രെൻഡ് സൃഷ്ടിക്കാൻ പറ്റിയ എന്ന് പറഞ്ഞതുപോലെ പുതിയ ഒരു തൊഴിൽ മുഖം സൃഷ്ടിക്കാൻ പറ്റിയ അത്രയും ഒരു 40 കൊല്ലം മുന്നോട്ട് നോക്കാൻ പറ്റിയ കാഴ്ചപ്പാടുണ്ടാകണം. ഈ കാഴ്ചപ്പാട് മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞു, പഴയതിനെ തിരുത്തലല്ല, പഴയവരെ ചെറുതാക്കലല്ല. അതാണ് ഞാൻ ആദ്യം ഉസൂല് പറഞ്ഞത്. ഏറ്റവും നല്ല കാലം പഴയ കാലമാണ്. ആ പഴയതിൻ്റെ ആവർത്തനം തന്നെ മെസ്സേജ് ചോരാതെയുള്ള സാന്ദർഭികവും സാഹചര്യാനുസാരിയുമായിട്ടുള്ള കൂടുതൽ സൗകര്യപ്രദമായ പ്രതലങ്ങളിൽ പഴയതിനെ തന്നെ പറയുക എന്നുള്ളതിനാണ് തജീദ് എന്ന് പറയുന്നത് എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോവാതെ വന്നാൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഈ പറയുന്ന ഈ നമ്മൾ മറ്റേ ഈ ഒരു പ്രൊഫഷണൽ ഡിസ്ഫോറിയ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫ്ലൂയിഡിറ്റി എന്ന് പറയും. അതാണ് ഇപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 22-23 വയസ്സായ മതബോധിക സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കുട്ടിക്ക് കൺഫ്യൂഷനാണ്, ഫ്ലൂയിഡിറ്റിയാണ് മെൻ്റലി. ഇനി ബി എഡോ എം എഡോ എടുത്തിട്ട് സ്കൂളിൽ കയറണോ അല്ലെങ്കിൽ കേന്ദ്ര സർവകലാശാലയിലേക്ക് പോയി നെറ്റും ജെ ആർ എഫും നേടി പി എച്ച് ഡി ചെയ്യണോ, ഇനി അതല്ല ഇസ്ലാമിക സർവകലാശാലയിലേക്ക് പോയി ഒരു ദക്തൂറ സ്വീകരിക്കണോ, ഒക്കെ സ്കോപ്പാണ്, സമുദായത്തിന് നല്ലതാണ്. ഇതൊന്നും സമുദായത്തിന് നല്ലതല്ല എന്ന് പറയുന്ന ഒരു പൊട്ടത്തരം പറയാനല്ല ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത്. പക്ഷേ അതിനേക്കാളും അത് ബെറ്ററാണ്. പക്ഷേ ബെസ്റ്റ് വേറെ എന്നുണ്ട്. ബെസ്റ്റ് ഇല്ലെങ്കിലേ ബെറ്റർ, അസഹ ഇല്ലെങ്കിലല്ലേ സഹീഹിലേക്ക് പോകേണ്ടതുള്ളൂ. അസഹേതാണ്, അസഹ എന്ന് പറയുന്നത് ഓരോന്നിലും ഹദാമി ഉണ്ടാവലാണ്. ആ ഹദാമിക്ക് അതിൻ്റെ മുക്കാബിലയിൽ ഒരു ചെറിയ ഒരു ഹദാമിമ്മ ഉണ്ടാവുകയും വേണം. അപ്പോൾ സ്വാഭാവികമായി ഹൈ ലെവൽ തഹക്കീക്കുള്ള ഉലമാ എന്നാൽ ബൗദ്ധികമായി അറിവ് വേണം. ഹൈ ലെവൽ ബൗദ്ധികമായി അറിവുള്ള സ്കോളേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, അവർക്ക് മതത്തോട് പ്രതിബദ്ധത ഉണ്ടാവണം. ഇതിന് രണ്ടിനെയും കോമ്പൈൻ ചെയ്യുന്ന പുതിയൊരു കൾച്ചർ ഉണ്ടാവണം. ബഹുമാനപ്പെട്ട തങ്ങളെ ഇരുത്തി കൂടുതൽ പറയൽ അതപകടമാണ്. ഞാനിവിടെ പറഞ്ഞ ഏതെങ്കിലും കാര്യം ഇവിടെ ഇരിക്കുന്ന ആരെയെങ്കിലും മാനസികമായി ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കാഴ്ചപ്പാടിനോട് എതിരായി പോയിട്ടുണ്ടെങ്കിൽ അത് ഈ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. അല്ലാതെ നമ്മളെല്ലാം ഒരേപോലെ ചിന്തിക്കുന്നവരും ഒരേ മേഖലയിലുള്ളവരും ഒരേ ജോലി ചെയ്യുന്നവരുമാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പോകുന്നതും ഇതേപോലെ തന്നെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കുമാണ്. സൈദ്ധാന്തികതയാണ്. ആ സൈദ്ധാന്തികതയെ മറ്റൊരു രീതിയിൽ സമീപ ഭാവിയിൽ അല്ലെങ്കിൽ ഒരു വിദൂര ഭാവിയിലെങ്കിലും നമുക്ക് കൂടുതൽ പഴമയിൽ നിന്നുകൊണ്ട് തന്നെ നവീകരിക്കേണ്ടതുണ്ട്. ആ നവീകരണമാണ് എന്നും ഇസ്ലാമിനെ അതിൻ്റെ തന്മയത്വത്തോടുകൂടെ ഇവിടെ നിലനിർത്തിയത്. ആ നവീകരണം ഒറ്റ വാക്കുകൂടി പറയട്ടെ, ടെക്നോളജിയുമായി
ഉപകരണവുമായി സ്ഥാപനങ്ങളുമായി ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായി ഒരിക്കലും ബന്ധപ്പെടുത്താനും പാടില്ല. അതുകൂടി ഇതിൻ്റെ ഒരു മർമ്മമാണ്. കാരണം വഹിയ് ആണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. വഹിയ് എന്ന് പറയുന്നത് ഉപകരണങ്ങളില്ലാതെയുള്ള ഒരു അത്ഭുതമായിരുന്നു, ടെക്നോളജി ഇല്ലാതെയുള്ള ഒരു അത്ഭുതമായിരുന്നു. വാസ്തവത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഹംസ യൂസഫിനെയൊക്കെ ഉദ്ധരിച്ചു, ഈ ടെക്നോളജി അല്ലെങ്കിൽ മാനം മുട്ടുന്ന കെട്ടിടം അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് അങ്ങനെയൊക്കെ പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ആട്രിബ്യൂട്ട്സ്, കൃത്രിമമായിട്ടുള്ള കഴിവുകളും മേന്മകളും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല വഹി ഉണ്ടായത്. വഹി എന്ന് പറയുന്നത് ഇതിനെല്ലാം മറികടക്കുന്ന ഉപകരണങ്ങൾക്ക് മീതയുള്ള ഒരു ഉപായമായിരുന്നു, ഭൗതികതയ്ക്ക് മീതയുള്ള ഒരു അതിഭൗതികതയായിരുന്നു. ആ വഹിയ ആണ് വിറാസത്തുൽ അംബിയ എന്ന് പറയുന്നതിൻ്റെ മർമ്മം. സ്വാഭാവികമായി നമ്മൾ ഈ ഭൗതിക ലോകത്തിൻ്റെ ഒരു ട്രെൻഡാണ് ടെക്നോളജി വൽക്കരിക്കപ്പെടുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആവുക എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്നും മടങ്ങി തസവ്വുഫ് വൽക്കരിക്കപ്പെട്ട്, വഹിയ വൽക്കരിക്കപ്പെട്ട്, വിറാസത്തുൽ അംബിയായിൻ്റെ ആ തന്മയത്വത്തിലേക്ക് മടങ്ങുന്ന ആ തജദീദ്. അതിന് മാത്രമേ നാലാൾക്ക് മുമ്പിൽ പറയാൻ പറ്റിയ ഒരു ഇസ്ലാമിനെ എന്നെന്നും അവശേഷിപ്പിക്കുകയുള്ളൂ. وآخر دعوانا أن الحمد لله رب العالمين إنك بأن دعاء سيوغا وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.